നമസ്കാരം. ഈ സമൂഹ മാധ്യമങ്ങൾ അതുപോലെ സൈബർ ഇടങ്ങളൊക്കെ ഇപ്പോൾ വളരെയധികം പ്രചാരത്തിലായതുകൊണ്ട് വളരെ ദുഃഖകരമായ ഖേദകരമായ വേദനാജനകമായ പല പ്രവണതകളും ഇപ്പോൾ കടന്നു വരുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി വാർത്തകളിൽ നിറയുന്ന ഒരു കാര്യമാണ് കുട്ടികളുടെ കൊച്ചു കുട്ടികളുടെ അടക്കമുള്ള അശ്ലീല ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുകയും വീഡിയോകൾ പ്രചരിപ്പിക്കുകയും ചിത്രങ്ങൾ ഇതുപോലെ ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത്. നിരവധി പരാതികളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല നിരവധി പേർ ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിട്ടുമുണ്ട്. ഓപ്പറേഷൻ പി ഹണ്ട് എന്നാണ് കേരള പോലീസിന്റെ സൈബർ ഡോമിന്റെ ഈ ഒരു നടപടിക്ക് പേര് നൽകിയിരിക്കുന്നത്. തീർച്ചയായും ഇതൊക്കെ ശക്തമായി തന്നെ മാതൃകാപരമായി തന്നെ ഇവർക്കെതിരെ നടപടിയെടുക്കണം. ഇത്തരക്കാരെ അന്നേരം പിടിച്ച് സത്യം പറഞ്ഞാൽ വിചാരണ പോലും കൂടാതെ പിടിച്ച് കൽത്തുറുങ്കിലടയ്ക്കാനുള്ള നിയമം ഇവിടെ കൊണ്ടുവരണം എന്നാണ് പൊതുസമൂഹം പറയുന്നത്. പോലീസും അതുപോലെ തന്നെ സൈബർ വിദഗ്ധരും ഒക്കെ തന്നെ ഈ വിഷയത്തിൽ ജാഗ്രതയോടെ ഇരിക്കണം എന്നാണ് മനസ്സിലാകുന്നത്. എന്തൊക്കെയായാലും 3-4 മാസങ്ങൾക്ക് മുൻപ് വന്ന ഒരു വാർത്തയിൽ ഒരു ഡോക്ടർ ഉൾപ്പെടെ ഏതാണ്ട് 48 പേരാണ് ഈ വിഷയത്തിൽ ഈ ഓപ്പറേഷൻ പിഹണ്ടുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായത് എന്നാണ് വിവരങ്ങൾ. അപ്പോൾ ഡോക്ടറും എഞ്ചിനീയർമാരും ഉന്നത ഉദ്യോഗസ്ഥരും ഒക്കെ അടങ്ങുന്ന ഒരു സംഘം. വിദ്യാഭ്യാസവും തൊഴിലുമൊന്നുമല്ല മനുഷ്യന്റെ മാന്യതയ്ക്ക്. വെറും പകൽ മാന്യന്മാരായി ചമഞ്ഞ് ഇവർ പകൽ കൈയും കെട്ടി നടക്കുന്നു. രാത്രിയിൽ മൊബൈൽ ഫോണിലും അതുപോലെ തന്നെ ലാപ്ടോപ്പിലും കയറി പിഞ്ചു കുട്ടികളുടെ അശ്ലീല ദൃശ്യങ്ങൾ കണ്ടെത്തുകയും അവ അപ്ലോഡ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഈ നാണം കെട്ട ഈ തരം താണ ഈ പ്രവണത. ഈ വിദ്യാഭ്യാസമുള്ളവരൊക്കെ ചെയ്യുന്നത് എത്ര കഷ്ടമാണ്. ഇവരെയൊക്കെ മാതൃകാപരമായി ശിക്ഷിക്കണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങളും വീഡിയോകളും പ്രചരിപ്പിക്കുന്ന 500-ലധികം പേർ കൂടി ഇപ്പോൾ പോലീസിന്റെ നിരീക്ഷണത്തിലായിരിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. ഇതിൽ പലരും ഉന്നത ഉദ്യോഗങ്ങൾ വഹിക്കുന്നവരും ഉന്നത പദവിയിലിരിക്കുന്നവരും അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസമുള്ളവരും ആണെന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. സംസ്ഥാന പോലീസിന്റെ CCSE അതായത് കൗണ്ടറിംഗ് ചൈൽഡ് സ്പെഷ്യൽ എക്സ്പ്ലോയിറ്റേഷൻ എന്ന ഒരു സിസ്റ്റത്തിന്റെ എന്ന ഒരു പദ്ധതിയുടെ നിരീക്ഷണത്തിലാണ് ഇവർ. 16 വയസ്സ് മുതൽ 70 വയസ്സ് വരെ പ്രായമുള്ള വ്യക്തികളെയാണ് സൈബർ ഡോം ഇപ്പോൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. കോവിഡ് കാലത്ത് ഇത്തരം പ്രവണതകൾ വർദ്ധിക്കുന്നു എന്ന ഒരു സൂചന കൂടി ലഭിക്കുന്നുണ്ട്. ലോക്ക്ഡൗൺ സാഹചര്യത്തിൽ ഇന്റർനെറ്റ് ഉപയോഗം വർദ്ധിച്ചത് കുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്ന പ്രവണതയ്ക്കും ഒരു ആക്കം കൂട്ടിയിട്ടുണ്ട്. നിരവധി കേസുകൾ ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിതാവ് പുത്രിയെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുന്നു, ബന്ധുക്കൾ അങ്ങനെ ചെയ്യുന്നു, പിഞ്ചുകുട്ടികളെ വരെ മാനഭംഗപ്പെടുത്തുന്നു, അങ്ങനെ എത്ര കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ ഈ കേരള സമൂഹം എങ്ങോട്ടാണ് പോകുന്നത്, ഇവിടെ ഒരു ഭരണകൂടമുണ്ടോ എന്നീ ചോദ്യങ്ങളൊക്കെ ഈ ഒരു പശ്ചാത്തലത്തിൽ ഉയരുകയാണ്. കഴിഞ്ഞ ദിവസം നടത്തിയ പീഹണ്ടിൽ 465 സ്ഥലങ്ങളിൽ നടത്തിയ റെയ്ഡിൽ IT പ്രൊഫഷണലുകളും ഡോക്ടറും പ്രായപൂർത്തിയാകാത്തവരും അങ്ങനെ അത്രയും സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിൽക്കുന്നവരൊക്കെ അതിൽ ഉൾപ്പെടുന്നു. 41 പേരെയാണ് അറസ്റ്റ് ചെയ്തത്. 2.5 വർഷത്തിനുള്ളിൽ നടത്തിയ റെയ്ഡുകളിൽ മൊത്തം 525 കേസുകൾ ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പിടിയിലായവരിൽ 70 വയസ്സ് വരെ പ്രായമുള്ള വ്യക്തികളുണ്ട്. അപ്പോൾ ഈ 70 വയസ്സായ ആ വയോധികന്റെ മാനസികാവസ്ഥ ആലോചിച്ച് നോക്കി, പിഞ്ചുകുട്ടികളുടെ, കൊച്ചുമക്കളുടെ മക്കളാവാൻ പ്രായം ഉള്ള അതുപോലുമില്ലാത്ത പിഞ്ചുകുട്ടികളുടെ ഇത്തരമുള്ള ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുന്നതിലൂടെ ഇവർ എന്ത് ലൈംഗിക ആനന്ദമാണ് കണ്ടെത്തുന്നത്, ഇവർക്ക് എന്ത് സംതൃപ്തിയാണ് ലഭിക്കുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് വിശദമായി ചിന്തിക്കേണ്ടതുണ്ട്. ഒരു ബോധവൽക്കരണത്തിൻ്റെയും മാതൃകാപരമായ ശിക്ഷാ നടപടികളുടെയും ആവശ്യകതയിലേക്ക് ഈ കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. സൈബർ ഡോം കൃത്യമായി തന്നെ ഇപ്പോൾ 500-ലധികം പേരെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ഇവരിൽ പലരും വരും ദിവസങ്ങളിൽ അറസ്റ്റിലാകുമെന്നാണ് സൂചന. തീർച്ചയായും ഈ സൈബർ നിയമങ്ങളൊക്കെ ദുർബലമായിരിക്കുന്നൊരവസ്ഥയിൽ കൂടിയാണ് നാം കടന്നു പോകുന്നത്. അതുകൂടി ഒന്ന് ബലപ്പെടുത്തി ഇത്തരം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഇത്തരം കേസുകളിൽ ഉൾപ്പെടുന്നവരെ കൃത്യമായി വിചാരണ കൂടാതെ ശിക്ഷിക്കാനും ശക്തമായ നടപടിയെടുക്കാനും അവരെ, സത്യം പറഞ്ഞാൽ ആജീവനാന്തം അവരെ ജയിലിലിടാനുള്ള ഒരു വകുപ്പാണ് ഉണ്ടാക്കി വെക്കേണ്ടത്. സത്യം ഇത് നമുക്ക് ഒട്ടും നമുക്കിത് അംഗീകരിക്കാനാവാത്തൊരു വിഷയമാണ്. അതായത് ലൈംഗിക അരാജകത്വത്തിലേക്ക്, ആ ഫ്രസ്ട്രേഷനിലേക്ക് പോവുകയാണ്. ഒരുവേള ഇതൊരു മാനസികാവസ്ഥയായിരിക്കാം, അല്ലെങ്കിൽ ഒരു മാനസിക രോഗമായിരിക്കാം, എങ്കിലും ഇത് ഒരു ക്രിമിനൽ ഓഫൻസാണ്. ഇതൊരു കുറ്റകരമായ ഒരവസ്ഥയാണ്. ഇതിൽ കൃത്യമായ നടപടിയെടുക്കാനും കൃത്യമായി ഇതിൽ ഉൾപ്പെട്ടവരെ, അതിനി ഡോക്ടറല്ല, എഞ്ചിനീയറല്ല, IT പ്രൊഫഷണൽ അല്ല, ആരായാലും അവരെ കൃത്യമായി ശിക്ഷിക്കാനുള്ള, അടിയന്തരമായി ശിക്ഷിക്കാനുള്ള നടപടിയാണ് കൈക്കൊള്ളേണ്ടത്. ഓപ്പറേഷൻ പിഹണ്ടുമായി ബന്ധപ്പെട്ട മറ്റ് റെയ്ഡുകളും പരിശോധനകളും അന്വേഷണങ്ങളും ഒക്കെ തുടരുകയാണെന്നാണ് അതിൻ്റെ ചുമതലയുള്ള ശ്രീ മനോജ് എബ്രഹാം IPS അറിയിച്ചിരിക്കുന്നത്. തീർച്ചയായും ശക്തമായി പോലീസും ഈ സംവിധാനങ്ങളുമൊക്കെ മുമ്പോട്ട് പോകട്ടെ. ഇത്തരം കൊച്ചുകുട്ടികളുടെ പോലും അശ്ലീല ചിത്രങ്ങൾ കണ്ട് ആത്മനിർവൃതി അടയുന്നവന്മാരെ എന്തെന്ന് ചെയ്യാൻ, അവരെയൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജനകീയ വിചാരണയാണ് ചെയ്യേണ്ടത് എന്ന അഭിപ്രായം കൂടി പൊതുജനം വയ്ക്കുന്നുണ്ട്. നമുക്കതിന് മാർഗമില്ല. നിയമം കയ്യിലെടുക്കാൻ പൊതുജനങ്ങൾക്ക് അനുവാദമില്ല. എന്തായാലും ഈ ഒരു കാര്യത്തിൽ ശക്തമായ നടപടി, അന്വേഷണം, പരിശോധന ഒക്കെ വരും ദിവസങ്ങളിലും ഉണ്ടാകണം. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.